फ्रेंड्स वेलकम बैक टू आज डिजाइन्स अब इन वीडियो या बोट नेक डिजाइन अब या पर्पल शेड मेटीरियल या डिजाइन वरच इंपम बोट नेक बोट नेक और डिजाइन वरुद अब इंटे अगर यानिपर रोमबस षेपिल ओर पाट वरच इंटे चूट्स सिल्वर मेटल्स बीड्स इन औट्टर थ्रेड वर्क यानि वे यूस सिल्वर ट्यूब्स मेटल बीड्स इनुता थ्रेड इन थ्रेड नंबर वो 0873 वर अब कलर ना लाइट षेडाण नेक विड्त या पर टोटल 9 इंच ईर विड्त वर ईर विड्त वर 3.5 अब इंटे उ स्टिचान पार्ट कई नाम अलवेड़ी इंटेकूड स्टिचिंग ओके अब नमुक ई डिजाइन एन नोक इन नमक ई पार्टिले बीड्स नमुक स्टिचे या स्टिच लॉन्ग ट्यूब्स यूस सिल्वर ट्यूब्स नाल साइड ई और सैड बीड्स स्टिचक नाम स्टिच मे जस्ट वरक अमुक स्टिचा वे एप अलग नरक्य नमर्डर नामिंग नाल चलोटे षेप मारी अब ऐसे नमक षेप कटी वरकान ऐटों ना कई दिवस या बेसिक नमक वे वीडियो इटे अब या नमुक ट्यूब्स बीड्स तुना वे चीडल यूस अो इन पार्ट कल वाले तिन्न अब नमक ई ट्यूब्स तुन समय इन हॉल्स भयं चुदान अब इंटरकूट नम्बर सूची कैटेल ईर पार्ट नॉर्मली इवे कटि कूड़ल आने ट्यूबिने वरती अब नीडल नंबर 7, 10, 9 या पर निपल नीडिल्स वेम इन वे यूस वे ओके अब इतने नमुक बाकी स्टिचक ओके अब नाम बीड्स तुंग कहें नमुक मेटल बीड्स फिलेड़ा या ग्लू वैचा फिल इंटेल आदमी नमुक ई ग्लू इन फिलेड़
അതിനുശേഷം ഈ ബീഡ്സുകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫിൽ ചെയ്തെടുക്കണം. ഇതിന് മുന്നേ ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഈ ഒരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മെറ്റൽ ബീഡ്സുകളാണ്. ഇതിൻ്റെ സിൽവറും ഗോൾഡനും ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്യൂബ്സ് വെച്ച് അതിൻ്റെ ഉള്ളിൽ മെറ്റൽ ബീഡ്സ് ഫുള്ള് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് ആണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ ഇതാ ഈ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഒരു അറ്റത്തു നിന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ലൈൻസ് വരച്ചതിൻ്റെ ഉള്ളിൽ കൂടി ആയിട്ട് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതായി രണ്ട് ചുരുട്ടിട്ടതിന് ശേഷം ഈ ഒരു ത്രെഡ് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കണം. അപ്പോൾ ആണ് നമ്മൾക്ക് കറക്റ്റ് അതൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റാണ്. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര ലൂസായിട്ട് പോകാറുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ത്രെഡ് നമ്മൾ വലിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിച്ചാൽ മതി. അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്തുള്ള ഫ്രഞ്ച് നോട്ടും സ്റ്റിച്ചുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ബോർഡർ ലൈൻസ് ഒന്ന് ഫിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വരുന്ന ഭാഗം നമുക്ക് ഭയങ്കര സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ ഈ ലൈൻസ് ആണ് ഫിൽ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതിൽ ഞാൻ 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സിൽ എടുത്താലേ നമുക്ക് ഫ്രഞ്ച് നോട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ, കുറച്ചൊരു തിക്കായിട്ട് കാണണമെങ്കിൽ. കാരണം ഇത് ഈ നോട്ട് വളരെ ചെറിയൊരു ഡിസൈൻ പോലെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 6 സ്ട്രാൻഡ്സിൽ എടുത്താലേ നമുക്ക് അതൊന്ന് ശരിക്കും കാണാൻ പറ്റുള്ളൂ.
ഓക്കേ അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസൈൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്? ബോട്ട്നെക്കിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഈ ട്യൂബ്സിൻ്റെ പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം ചെയ്യാം, എന്നിട്ട് ഈ ബീഡ്സുകൾ ഫുള്ള് ഫിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ ഇടയിലൂടെ ആണെങ്കിലും സിൽവർ കളർ പേൾസോ അങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം കളർ പേൾസോ അങ്ങനെ എന്ത് വേണേലും മിക്സ് ചെയ്തിട്ട് ഈ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇതാണ്. ഇതൊരു ചില സ്ഥലങ്ങളിൽ ഇതിന് ഷിമ്മർ എന്ന് പറയാറുണ്ട്, ചിലയിടത്ത് ഇത് ക്രഷ്ട എന്ന് പറയാറുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടായിട്ട്, ചാടിപ്പോകത്തൊന്നുമില്ല, ഭയങ്കര നന്നായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു കളറ് ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ കണ്ടത്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കണമെങ്കിൽ ആ ലിങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഏകദേശം ഇതിനൊരു മാച്ച് വരുന്ന കളർ പോലെയാണ് ദുപ്പട്ടയുടെ കളർ നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്.